ഹായ് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ചേന കൃഷിനെ പറ്റിയിട്ടാണ്. ചേന പല രീതിയിൽ നടുന്നവരുണ്ട്. പല ഓരോ സ്ഥലങ്ങളിലും ഓരോ രീതിയിലാണ് ചേന നടുക. അപ്പം ഞാൻ നടുന്ന രീതിയാണ് നമ്മൾ വീഡിയോയിലൂടെ കാണിക്കാനായിട്ട് പോണത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ചേന നടുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ചാക്കിലാണ് നട്ടത്. ഈ പ്രാവശ്യം ഞാൻ താഴെ ആണ് നടന്നത്. താഴെ ചെറിയൊരു കുഴിയെടുത്തിട്ട് അങ്ങനെയാണ് നട്ടു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ചേന നടേണ്ട സമയം എന്ന് വെച്ചാൽ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ്. മലയാള മാസം ശരിക്കും കുംഭമാസത്തിലാണ് പഴയ കാലം തൊട്ട് ചേന നടുന്നത്. ചില ചേന കുംഭമാസത്തിൽ നട്ടാലാണ് വലിയ ചേന ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത്. ഈ സമയത്ത് നട്ട് കഴിഞ്ഞാൽ നമുക്ക് ഓണം ഒക്കെ ഓണമൊക്കെ ആവുന്ന സമയത്തേക്ക് നമുക്ക് ചേനയൊക്കെ പറിക്കാറാവും. അപ്പോൾ ആ സമയം കണക്കാക്കി ആയിരിക്കാം കുംഭമാസത്തിൽ ചേന നടുക. അപ്പോൾ പണ്ട് കാലം തൊട്ടേ ഈ സമയത്താണ് ചേന നടുക. കുംഭം പോകുന്നതിന് മുമ്പേ ചേന നടണം എന്നാണ് പറയുക. അല്ലെങ്കിൽ ചേന വലിപ്പം വയ്ക്കില്ല അത്ര. അപ്പോൾ ഇപ്പോൾ അതേ കുംഭം പകുതിയോളം ആയിട്ടുണ്ട്. മാർച്ച് 15-ാം തീയതി വരെ കുംഭമാസമാണ്. അപ്പോൾ അതിനുള്ളിൽ എല്ലാവരും ചേന നടാനുള്ളവരൊക്കെ ചേന നടുക. അപ്പോൾ മാർച്ച് 15-ാം തീയതിക്കുള്ളിൽ ഇപ്പോൾ ഫെബ്രുവരി 14-ാം തീയതി തൊട്ട് മാർച്ച് 15-ാം തീയതി വരെ കുംഭമാസമാണ്. അപ്പോൾ ഈ സമയം നമുക്ക് ചേന നടാനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ മണ്ണിനടിയിൽ നടന്ന എല്ലാ ഇപ്പോൾ ചേന, ചേമ്പ്, കാച്ചിൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇപ്പോൾ നമുക്ക് നട്ടു കൊടുക്കാം കേട്ടോ. ഇഞ്ചി മഞ്ഞളൊക്കെ നമുക്ക് അടുത്ത മാസത്തേക്കൊക്കെ നട്ടാൽ മതി. മഴയൊക്കെ പെയ്തതിന് ശേഷം നന്നായിട്ട് ഭൂമി തണുത്തതിന് ശേഷം നട്ടു കൊടുത്താൽ മതി. ചേനയും ഒരു മഴയ്ക്കൊക്കെ ശേഷമാണ് നടാറ്. പക്ഷേ നനയ്ക്കാൻ സൗകര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നടുന്ന ഭാഗം, ഇപ്പോൾ ഞാൻ എന്തേ കുഴിയൊക്കെ എടുത്തിട്ട് നന്നായിട്ട് നനച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഒന്ന് നനച്ചിടാൻ സൗകര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മഴ ഒരു മഴയൊക്കെ പെയ്യുന്നതിന് മുമ്പേ നമുക്ക് നട്ടു കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ മഴയൊക്കെ ഇപ്പോൾ മാർച്ച് 15-ാം തീയതിക്കുള്ളിലൊക്കെ സാധാരണ നമുക്ക് മഴ കിട്ടാറുണ്ട്. ഓരോ സ്ഥലങ്ങളൊക്കെ മഴ പെയ്തിട്ടുണ്ട്. ഇവിടെ ഇതുവരെ മഴ പെയ്തിട്ടില്ല. അപ്പം ഞാൻ അതേ കുഴിയൊക്കെ നന്നായിട്ട് നനച്ച് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ചേന നടാനായിട്ട് എടുക്കുമ്പോൾ ഒരു നമ്മൾ എടുക്കുന്ന ചേനയ്ക്ക് 1 കിലോ എങ്കിലും ഏറ്റവും കുറഞ്ഞത് ഒരു 750 ഗ്രാം എങ്കിലും വലിപ്പം ഉണ്ടാവണം, തൂക്കം ഉണ്ടാവണം. ഇതിപ്പോൾ 1 കിലോയ്ക്ക് മേലെ ഉണ്ട് കേട്ടോ. ഞാനൊരു പകുതിയോളം ചേനയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഒരു ചേന 2 ആയിട്ടാണ് ഞാൻ മുറിച്ചേക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് 4 ആയിട്ട് കട്ട് ചെയ്ത് നടാം. പക്ഷേ അതിനുള്ള വലിപ്പം ഈ ചേനയ്ക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ചേന 2 ആയിട്ട് മുറിച്ച് അത് സ്യൂഡോമോണസ് ലായനിയിൽ മുക്കി ചാരം ഒക്കെ തൂത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഒരു ദിവസമെങ്കിലും നമ്മളിങ്ങനെ വെച്ചിട്ട് വേണം നട്ടു കൊടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ വെച്ചിരുന്ന ചേനയാണ്. അപ്പോൾ നമ്മൾ അല്ലാതെ ചാണകം ഒക്കെ കലക്കി ചാണകപ്പാലിലും അതേപോലെ സ്യൂഡോമോണസ് ലായനിയിലൊക്കെ മുക്കി 1 മാസം മുമ്പേ ഒക്കെ വെച്ച് ചേന വിത്ത് നടുന്നവരുണ്ട്. പക്ഷേ ഞാൻ നടുന്നതിന് തലേ ദിവസമാണ് ചെയ്യാറ്. അപ്പോൾ ചാണകമല്ല ഞാൻ തൂത്തേക്കണത്, ചാരമാണ്. സ്യൂഡോമോണസ് ലായനി കലക്കിയിട്ട് അതിൽ ചേന 2 ആയിട്ട് കട്ട് ചെയ്തിട്ട് അത് മുക്കിയിട്ട് അതിൽ ചാരം തൂത്തിട്ടാണ് നട്ടു കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഒരു കഷ്ണമാണ് ഞാൻ ചേന നടാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ കുഴി താത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ അതിലോട്ട് ആദ്യമേ ഇട്ട് കൊടുക്കേണ്ടത് കുറച്ച് കരിയിലയാണ് കേട്ടോ. ആദ്യം നമുക്ക് ഇതിലോട്ട് കുറച്ച് കരിയില ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്ത് കരിയിലയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഒത്തിരി കരിയിലൊന്നും വേണ്ട, കുറച്ച് കരിയില നമുക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ എല്ലാ കുഴികളിലും കുറേശ്ശെ, ഞാനിപ്പോൾ 4 കുഴിയാണ് കേട്ടോ ചേന നടുന്നത്. അപ്പോൾ 4 കുഴിയിലും കുറേശ്ശെ കരിയില ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം എല്ലാ കുഴികളിലും കുറേശ്ശെ കരിയില ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ചാരമാണ് ഇട്ട് കൊടുക്കുന്നത്. ചേന, ചേമ്പ് ഒക്കെ നടുമ്പോൾ നമ്മൾ ചാരം ഇട്ട് കൊടുക്കുന്നത് ഒത്തിരി നല്ലതാണ് കേട്ടോ. നമ്മളിത് കുറച്ച് ചാരം എല്ലാ കുഴികളിലേക്കും ഇട്ട് കൊടുക്കുകയാണ്. ഇനി ചാരം ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ കുറച്ച് ചാണകപ്പൊടി. ചാണകപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ ആട്ടിൻകാഷ്ടോ നിങ്ങളുടെ കയ്യിലുള്ള എന്ത് ജൈവവളമാണോ അത് നല്ല രീതിയിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ മുളച്ച് പൊങ്ങി വന്നതിന് ശേഷമാണ് ഇതിന് വളം ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതുവരെയുള്ള വളം നമുക്കിതിൻ്റെ അകത്ത് ഉണ്ടാവണം. ചാണകപ്പൊടി എല്ലാ കുഴികളിലും നല്ല രീതിയിൽ ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിട്ട് കൊടുക്കുന്നത് ഓരോ പിടി വേപ്പിൻ പിണ്ണാക്കാണ്. വേപ്പിൻ പിണ്ണാക്ക് അറിയാമല്ലോ നമ്മൾ എന്തിനാണ് ഇട്ട് കൊടുക്കുന്നതെന്നുള്ളത്. മണ്ണിൽ നിന്നുള്ള കീടങ്ങളൊക്കെ രോഗങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഓരോ പിടി വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഓരോ പിടി എല്ലുപൊടിയും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേ നമ്മൾ അടിവളമായിട്ട് കരിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്, ചാരം ഇട്ട് കൊടുത്തിട്ടുണ്ട്, ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ വേപ്പിൻ പിണ്ണാക്ക്, അതേപോലെ തന്നെ എല്ലുപൊടി. ഇത്രയും വളങ്ങൾ ഇട്ടിട്ടാണ് നമ്മൾ ചേന നട്ടു കൊടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം വളങ്ങളെല്ലാം തന്നെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന് വളം ഇട്ട് കൊടുക്കുന്നത് വെച്ചാൽ ഇലയൊക്കെ വന്നതിന് ശേഷമാണ് നമ്മൾ വളം ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതുവരെ ഇതിന് വളരാനുള്ള വളം ഈ കുഴി തന്നെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നല്ല രീതിയിൽ വളം ഇട്ട് കൊടുത്താലാണ് നമ്മുടെ ചേനയ്ക്ക് നല്ല വലുപ്പവും നല്ല ആരോഗ്യത്തോടെ വലിയ മുളയൊക്കെ ആയിട്ട് വളർന്നു വരാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത വളം ഉണ്ടല്ലോ അതിൻ്റെ മുകളിലോട്ട് വളരെ കുറച്ച് മണ്ണ് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഒത്തിരി മണ്ണിടണ്ട, ആ ഇട്ട് കൊടുത്ത വളത്തിൻ്റെ മുകൾ ഭാഗത്ത് മാത്രം കുറച്ച്.
കണ്ടോ ഇതേപോലെ മണ്ണിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ നടു ഭാഗത്തെ കണ്ട ചെറിയൊരു നമുക്കട ആ ചേന ഇറങ്ങി ഇരിക്കാൻ ഭാഗത്തിനെ ഒരു കുഴി പോലെ ഇത്രയും ആക്കി കൊടുക്കാം ഇവിടെയാണ് നമ്മൾ ചേന നടുന്നത് അപ്പോൾ നമുക്ക് ബാക്കി കുഴികളൊക്കെ ഇതേപോലെ ഒന്ന് മൂടി കൊടുക്കാം ഇനി നമ്മൾ വളങ്ങളൊക്കെ ഇട്ട് കുറച്ച് മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട് അതിന്റെ നടു ഭാഗം കണ്ട നമ്മൾ ചേന ഇതേപോലെ മുകൾ ഭാഗം മുള വരുന്ന ഭാഗം മുകളിലോട്ട് നേരെ വെച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ ഇതിന്റെ മുകളിലോട്ട് കൂമ്പാരം കൂട്ടി മണ്ണിട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ചേനയൊന്നും എല്ലാത്തിനും വെച്ച് കൊടുക്കാം ഇനി നമുക്ക് ഇതേപോലെ നല്ല രീതിയിൽ കൂന കൂട്ടി നമ്മുടെ ഈ ചേനയൊന്ന് മൂടി കൊടുക്കാം അപ്പോൾ നമ്മൾ മണ്ണിടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ എന്തെങ്കിലും കട്ടയോ കല്ലൊക്കെ ആ മുള വരുന്ന ഭാഗത്തുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറക്കി മാറ്റി കൊടുക്കണം കേട്ടോ അപ്പോൾ അതേ നമ്മൾ ചേനയും വളവും എല്ലാം ഇട്ട് ചേന നമ്മൾ കൂന കൂട്ടി മൂടി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ നല്ല വെയിലുള്ള സമയമല്ലേ അപ്പോൾ ഇതിന് ഇതിൻ്റെ വിത്തിന് പൊള്ളലേക്കാൻ മുള ഭാഗത്തിന് പൊള്ളലേക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിലോട്ട് നമ്മൾ എന്തെങ്കിലും വാഴക്കച്ചിലോ അല്ലെങ്കിൽ ഉണങ്ങിയ പുല്ലോ അല്ലെങ്കിൽ പച്ച ഇലകളോ തെങ്ങിൻ്റെ മടലോ അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട് നമ്മളൊന്ന് നല്ല രീതിയിൽ പൊതയിട്ട് കൊടുക്കണം അപ്പോൾ ഞാൻ ദൈവം എടുത്തേക്കുന്നത് കുറച്ച് വാഴക്കച്ചിലാണ് കേട്ടോ പൊത ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് പൊതയിട്ട് കൊടുക്കും ഇതേ രീതിയിൽ നമുക്കെല്ലാം ഒന്ന് നല്ല രീതിയിൽ പൊതയിട്ട് കൊടുക്കണം പൊതയിട്ട് കൊടുക്കണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ മണ്ണിലെ ജലാംശം ഇപ്പം നമ്മൾ നനച്ചിട്ടാണല്ലോ നട്ട് കൊടുത്തേക്കണത് അപ്പോൾ അതിൻ്റെ ജലാംശം നഷ്ടപ്പെടാതിരിക്കാനും അതേപോലെ തന്നെ ഈ ചേനവിത്ത് പൊള്ളിപ്പോവാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ ചെയ്തു കൊടുക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് മഴയൊക്കെ വരുമ്പോഴത്തേനും ഇത് നന്നായിട്ട് മുളച്ച് നല്ല നമ്മൾ വളം ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ നല്ല ആരോഗ്യത്തോടെ പൊങ്ങി വരികയും ചെയ്യും അല്ല ഇനിയിപ്പോൾ രണ്ടാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് മഴ പെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊന്നും കൂടി ഒന്ന് നനച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും പിന്നെ നമ്മൾ ചേന നടുമ്പോൾ ഇത് കണ്ടോ രണ്ടടി അകലമെങ്കിലും വേണം നമ്മൾ ചേന വിത്തുകൾ നടുന്നുള്ള അകലം എന്നുവെച്ചാൽ നമ്മുടെ ഈ ഇല ഇച്ചിരി വിസ്താരമുള്ളതാണല്ലോ നല്ല കുട പോലെ വരുന്നതാണല്ലോ ചേനയുടെ ഇലകൾ അപ്പോൾ ആ ഇലകൾ കൂട്ടിമുട്ടാത്ത രീതിയിൽ അതിന് വിടർന്ന് നിൽക്കാനുള്ള സ്ഥലം ഉണ്ടാകത്തക്ക രീതിയിൽ വേണം നമ്മൾ ചേന വിത്തുകൾ നട്ടുകൊടുക്കാനായിട്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ചേന വിത്തുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഇപ്പോൾ തന്നെ നട്ടു കൊടുത്തു നോക്കുക അപ്പോൾ നമുക്ക് നടാൻ പറ്റിയ സമയമാണ് ഇപ്പോൾ കുംഭമാസത്തിൽ എല്ലാവരും പറയുന്ന പോലെ തന്നെ പൂർവികരൊക്കെ പറയുന്ന പോലെ തന്നെ കുംഭമാസത്തിൽ നട്ടാൽ നല്ല വിളവ് കിട്ടും എന്നുള്ളത് സത്യം തന്നെയാണ് ഞാൻ എല്ലാ വർഷവും കുംഭമാസത്തിൽ തന്നെയാണ് ചേന നടാറ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം താങ്ക് യു